പാലക്കാട് വാളയാർ ഡാമിൽ കാണാതായ മൂന്ന് വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. പൂർണേഷ്, ആൻഡോ, സഞ്ജയ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ കാണാതായത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തിയത്. നേവി, ഫയർഫോഴ്സ്, പോലീസ്, സിവിൽ ഡിഫൻസ്, പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ട്രോമ കെയർ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ. വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങിയ ഭാഗത്തുനിന്ന് 50 മീറ്റർ മാറി കോയമ്പത്തൂർ കാമരാജനഗർ സ്വദേശി പൂർണേഷിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. ശേഷം സമീപത്തു നിന്നായി സുന്ദരപുരം സ്വദേശി ആൻഡോയുടെയും സഞ്ജയ് കൃഷ്ണയുടെയും മൃതദേഹം കിട്ടി. കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണ് മൂവരും. ഡാമിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നതുൾപ്പെടെ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. തമിഴ്നാടിന്റെ ഏരിയ ആണ് ഇതെല്ലാം വരുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും വിശദമായിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 26 പേരാണ് വാളയാർ ഡാമിൽ മുങ്ങി മരിച്ചിട്ടുള്ളത്. മരിച്ചവരിൽ 17 പേരും തമിഴ്നാട് സ്വദേശികളാണ്. മണലെടുത്ത ഭാഗത്തെ കുഴികളിൽ അകപ്പെട്ടും ചെളിയിൽ കുടുങ്ങിയുമാണ് അപകടം സംഭവിക്കുന്നത്. മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, പാലക്കാട്.